ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക്. ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഓൾറെഡി രണ്ട് ക്ലാസ്സുകൾ ചെയ്ത് കഴിഞ്ഞതാണ്. കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളുടെ ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞു, ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങളുടെ ഒന്നാമത്തെ ക്ലാസ്സും ചെയ്ത് കഴിഞ്ഞതാണ്. ആ രണ്ട് ക്ലാസ്സുകളും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തിരുന്ന ബെൽ ഐക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ലഭിക്കുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ. ശ്രദ്ധിക്കുക, അതിൽ ആദ്യത്തത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ കർണാൽ. കർണാൽ എവിടെയാണ്? കർണാൽ ഹരിയാനയിലാണ്. അപ്പോൾ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ എവിടെയെന്ന് ചോദിച്ചാൽ ബംഗളൂരു. ബംഗളൂരു കർണാടകയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ബംഗളൂരുവിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ബംഗളൂരുവിൽ തന്നെയാണ്. അപ്പോൾ ബംഗളൂരുവിലെ രണ്ട് സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറും രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് സി വി രാമനാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് എന്താ പേരിലാണ് കൊടുത്തത്? രാമൻ എന്ന പേര് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി വി രാമൻ ആരംഭിക്കുന്ന സ്ഥാപനമാണ്. അത് എവിടെയെന്ന് ചോദിച്ചാൽ ബംഗളൂരുവാണ്. ബംഗളൂരുവാണ് ആസ്ഥാനം. അടുത്ത് പറയുന്നത് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. ആസ്ഥാനം ചെന്നൈയാണ്. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, എം എസ് സ്വാമിനാഥൻ അറിയാലോ. അപ്പോൾ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിലാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ബംഗളൂരു. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബംഗളൂരു. ദെൻ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ചെന്നൈയിലാണ്. അടുത്ത് പറയുന്നു കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ കട്ടക്കാണ്. അപ്പോൾ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷ. അപ്പോൾ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ കട്ടക്കിലാണ്. ഇൻ്റർനാഷണൽ, അന്തർദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം, അല്ലെങ്കിൽ ലോകത്തിലെ എന്താണ് നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം മനിലയാണ്. മനില ഫിലിപ്പൈൻസിലാണ്. അപ്പോൾ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ കട്ടക്ക്, ഇൻ്റർനാഷണൽ എന്ന് ചോദിച്ചാലോ അത് മനിലയാണ്, മറക്കരുത്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുത്തൂരാണ്. പുത്തൂർ എവിടെയാണ്? പുത്തൂർ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കും കേരളത്തിലാണെന്ന്. പുത്തൂർ കർണാടകയിലാണ്. അപ്പോൾ ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം, നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ കാഷ്യു എവിടെയെന്ന് ചോദിച്ചാൽ പുത്തൂർ കർണാടക. അടുത്ത് പറയുന്നു ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന. നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ തൃച്ചി. അതെവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ തൃച്ചി, തമിഴ്നാട്. ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം മറക്കരുത്. അടുത്ത് പറയുന്നു ദേശീയ കുമിൾ ഗവേഷണ കേന്ദ്രം സോളൻ. സോളൻ എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. ദേശീയ കുമിൾ ഗവേഷണ കേന്ദ്രം സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ സോളൻ, ഹിമാചൽ പ്രദേശ്. ഈ സോളൻ്റെ മൂന്ന് പോയിന്റുകൾ പറയുന്നു, ശ്രദ്ധിക്കുക. മഷ്റൂം സിറ്റി അല്ലെങ്കിൽ കുമിൾ നഗരം, മഷ്റൂം സിറ്റി, സിറ്റി ഓഫ് റെഡ് ഗോൾഡ്, ദെൻ മിനി ഷിംല. മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ കുമിൾ നഗരം, സിറ്റി ഓഫ് റെഡ് ഗോൾഡ്, മിനി ഷിംല എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? സോളനാണ്. സോളൻ എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്. അന്തർദേശീയം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മനില ഫിലിപ്പൈൻസിലാണ്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുത്തൂർ കർണാടക. ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ ട്രിച്ചി, തമിഴ്നാട്ടിലാണ്. ദേശീയ കുമിൾ ഗവേഷണ കേന്ദ്രം സോളൻ, ഹിമാചൽ പ്രദേശിലാണ്. സോളൻ്റെ മൂന്ന് പോയിന്റുകൾ മഷ്റൂം സിറ്റി അല്ലെങ്കിൽ കുമിൾ നഗരം, സിറ്റി ഓഫ് റെഡ് ഗോൾഡ്, മിനി ഷിംല എന്നൊക്കെ അറിയപ്പെടുന്നത് സോളനാണ്. അടുത്ത് പറയുന്നു ദേശീയ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം. ദേശീയ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ഓർക്കിഡ്സ് എവിടെയെന്ന് ചോദിച്ചാൽ സിക്കിമിലാണ്. അപ്പോൾ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം സിക്കിമിലാണ്. ദേശീയ സോയാബീൻ ഗവേഷണ കേന്ദ്രം നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ സോയാബീൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇൻഡോർ മധ്യപ്രദേശ്. ഇൻഡോർ മധ്യപ്രദേശ്. അപ്പോൾ ദേശീയ സോയാബീൻ ഗവേഷണ കേന്ദ്രം ഇൻഡോർ മധ്യപ്രദേശിലാണ്. ദേശീയ വന ഗവേഷണ കേന്ദ്രം നാഷണൽ എന്താണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ദേശീയ വന ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ഡെറാഡൂൺ. ഡെറാഡൂൺ എവിടെയാണ്?
ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ദേശീയ വനഗവേഷണ കേന്ദ്രം ഡെറാഡൂൺ, കേരളത്തിലെ കേരള വനഗവേഷണ കേന്ദ്രം പി ജി തൃശൂർ, മറക്കല്ലേ. ഇത് ദേശീയമാണ് ഡെറാഡൂണിൽ. ട്രോപ്പിക്കൽ വനഗവേഷണ കേന്ദ്രം ജബൽപൂരാണ്. ജബൽപൂർ എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ജബൽപൂർ മധ്യപ്രദേശിലാണ്, മറക്കരുത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദേശീയ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം സിക്കിമിലാണ്. ദേശീയ സോയാബീൻ ഗവേഷണ കേന്ദ്രം ഇൻഡോർ, മധ്യപ്രദേശ്. ദേശീയ വനഗവേഷണ കേന്ദ്രം ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലാണ്. ട്രോപ്പിക്കൽ വനഗവേഷണ കേന്ദ്രം ജബൽപൂർ, ജബൽപൂർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അടുത്ത് പറയുന്നു ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം, നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ഗ്രേപ്സ് എന്ന് ചോദിച്ചാൽ ഉത്തരം പൂനെയാണ്. പൂനെ എവിടെയാണ്? പൂനെ മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ, മഹാരാഷ്ട്ര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നാരക ഗവേഷണ കേന്ദ്രം, അതായത് ഈ ഓറഞ്ചൊക്കെ വരുന്ന ആ ഒരു വിഭാഗം, ഓറഞ്ച് നാരങ്ങയൊക്കെ വരുന്ന വിഭാഗമാണ് നാരകം. സിട്രസ് ഓക്കെ, നാരക ഗവേഷണ കേന്ദ്രം എവിടെ നിന്ന് പഠിച്ചു? അത് നാഗ്പൂരിലാണ്. നാഗ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇത് ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ. അടുത്ത് പറയുന്നു കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ നിന്ന് ചോദിച്ചാൽ ഉത്തരം ചെന്നൈയാണ്. അപ്പോൾ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നമ്മൾ പഠിച്ചു, അതെവിടെയാണ്? അതും ചെന്നൈയിലാണ്. ഇതും പറയുന്നത് കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം, അതും ചെന്നൈയിലാണ്, മറന്നു പോകരുത്. അടുത്ത് പറയുന്നു ദേശീയ മസ്തിഷ്ക ഗവേഷണ കേന്ദ്രം. ദേശീയ മസ്തിഷ്ക ഗവേഷണ കേന്ദ്രം, നാഷണൽ ബ്രെയിൻ റിസർച്ച് സെൻറ്റർ. നാഷണൽ ബ്രെയിൻ റിസർച്ച് സെൻറ്റർ അല്ലെങ്കിൽ ദേശീയ മസ്തിഷ്ക ഗവേഷണ കേന്ദ്രം മനേസർ, ഹരിയാന. മനേസർ ഹരിയാനയിലാണ്. മനേസർ ഗുരുഗ്രാം ജില്ലയിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാം ജില്ലയിലാണ് ഈ മനേസർ എന്ന് പറയുന്നത്. അപ്പം മനേസർ ഓർക്കണം, ഗുരുഗ്രാം ഓർക്കണം, ഹരിയാനയും കൂടെ ഓർക്കണം. ഓക്കെ, അപ്പം ബ്രെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് പറയുന്നു ദേശീയ ബൊട്ടാണിക്കൽ ഗവേഷണ കേന്ദ്രം. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ലഖ്നൗ ആണ്. ലഖ്നൗ എവിടെയാണ്? ലഖ്നൗ ഉത്തർപ്രദേശിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ദേശീയ ബൊട്ടാണിക്കൽ ഗവേഷണ കേന്ദ്രം ലഖ്നൗ. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ, മഹാരാഷ്ട്ര. കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം ലെതറാണ്. തുകൽ എന്ന് പറഞ്ഞാൽ ലെതർ. എവിടെയെന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. ദേശീയ മസ്തിഷ്ക ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ മനേസർ, ഹരിയാന. ദേശീയ ബൊട്ടാണിക്കൽ ഗവേഷണ കേന്ദ്രം ലഖ്നൗവിലാണ്. ലഖ്നൗ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അടുത്ത് പറയുന്നു സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡ്രഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔഷധം എന്നുള്ള ആ ഒരു മീനിങ് ആണ് എടുക്കേണ്ടത്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഔഷധ ഗവേഷണ കേന്ദ്രം, അതും ലഖ്നൗ ആണ്. മറന്നു പോകരുത്, അതും ലഖ്നൗവിലാണ്. കേന്ദ്ര ഔഷധ ഗവേഷണ കേന്ദ്രം സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബിൽഡിംഗ് റിസർച്ച് എന്ന് ചോദിച്ചാൽ ഉത്തരം റൂർക്കി. റൂർക്കി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. റൂർക്കി ഉത്തരാഖണ്ഡിലാണ്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കി, ഉത്തരാഖണ്ഡ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാൽ ന്യൂഡൽഹി. ലാസ്റ്റ് പറയുന്നു നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച്. നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ NCPOR. ആസ്ഥാനം എവിടെയാണ്? വാസ്കോഡഗാമ, ഗോവ. ഗോവയിലെ നഗരമാണേത് വാസ്കോഡഗാമ. വാസ്കോഡഗാമയിലാണേത് നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഔഷധ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ലഖ്നൗവിലാണ്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കി, ഉത്തരാഖണ്ഡ്. റൂർക്കി ഉത്തരാഖണ്ഡ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ്. നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച് NCPOR എവിടെയെന്ന് ചോദിച്ചാൽ വാസ്കോഡഗാമ, ഗോവ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താണ്? ഇത് മൊത്തം റിവിഷനാണ്. ആദ്യം മുതൽ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്ഥാപനങ്ങളുടെ പേര് വായിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഓർക്കാനുള്ള സമയം കിട്ടും, സമയം തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഉത്തരം പറയും. അങ്ങനെ ഫുള്ള് നമുക്ക് നോക്കാം. നോക്കുക, ആദ്യത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കർണാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ബംഗളൂരു. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബംഗളൂരു. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, ചെന്നൈ. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം, കട്ടക്ക്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം, പുത്തൂർ. ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം, തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ ട്രിച്ചി.
ദേശീയ കുമിൾ ഗവേഷണ കേന്ദ്രം സോളൻ. ദേശീയ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം സിക്കിം. ദേശീയ സോയാബീൻ ഗവേഷണ കേന്ദ്രം ഇൻഡോർ മധ്യപ്രദേശ്. ദേശീയ വന ഗവേഷണ കേന്ദ്രം ഡെറാഡൂൺ. ട്രോപ്പിക്കൽ വന ഗവേഷണ കേന്ദ്രം ജബൽപൂർ. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ. കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം ചെന്നൈ. ദേശീയ മസ്തിഷ്ക ഗവേഷണ കേന്ദ്രം മനേസർ, ഗുരുഗ്രാം ജില്ല, ഹരിയാന. ദേശീയ ബൊട്ടാണിക്കൽ ഗവേഷണ കേന്ദ്രം ലക്നൗ, ഉത്തർപ്രദേശ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഔഷധ ഗവേഷണ കേന്ദ്രം ലക്നൗ. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റൂർക്കി, ഉത്തരാഖണ്ഡ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹി. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച്, വാസ്കോഡഗാമ, ഗോവ. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും, അതായത് റിസർച്ച് എന്ന വാക്ക് വരുന്ന എല്ലാ സ്ഥാപനങ്ങളും, മിക്ക സ്ഥാപനങ്ങളും നമ്മൾ നോക്കി. ഇനി ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം കൂടെ മിച്ചം കാണും, അതും കൂടെ നമ്മൾ ചേർത്ത് ബാക്കിയുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം ചേർന്ന് നടക്കുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.